അപ്പോൾ ഞാൻ ആദ്യം കാണിക്കാൻ പോകുന്നത് അടീനിയാണ്, വൈറ്റ് കളറാണ്. ഇതിൻ്റെ താഴെ വേറൊരു ചെടിയുടെ വിത്താട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഇത് എപ്പോഴും പൂത്ത് പൂത്തിരിക്കുകയാണ്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയും അത് തന്നെ, അപ്പോൾ തന്നെ പിന്നെയും മുട്ടുണ്ടാവും. ഒരു റോസയില് പൂ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയാണ്, നല്ല കളറാണ്. ഒരു ലൈറ്റ് പിങ്ക് മഞ്ഞയൊക്കെ കൂടിയിട്ടുള്ളതാണ്. ഇനി മുട്ടൊക്കെ ഉണ്ട് കേട്ടോ. വേറെ കിളന്തൊക്കെ വരുന്നുണ്ട്. കുറച്ച് പാടുപെട്ടിട്ടാട്ടോ ഈ പരുവത്തിലായത്. ആദ്യമൊക്കെ മുരടിച്ച് പോകുമായിരുന്നു. പിന്നെ ഞാനൊരു മരുന്ന് വാങ്ങിച്ചിട്ടുണ്ട്, അത് ഇട്ടിട്ടാണ് ഇപ്പം ഇങ്ങനെ ആയത്. നല്ല ഭംഗിയായത് കാണാനായിട്ട്. ഇത് പെറ്റൂണിയുടെ വേറൊരു വെറൈറ്റി ആട്ടോ. ഞാൻ ചട്ടിയിൽ ഇതിങ്ങനെ വലുതായി, അപ്പോൾ ഞാൻ പിന്നെ എന്നാൽ ചട്ടിയിൽ താഴ്ത്ത് തന്നെ വെക്കാൻ. ഈ കളർ പെറ്റൂണിയുടെ ഒരു മൂന്ന് നാല് കളറുണ്ട്. നല്ല ഭംഗിയായിട്ട് വരുന്നുണ്ട്. പിന്നെ ഇത് വേറൊരു ടൈപ്പ് ചെമ്പരത്തി പൂവാണ്. ഇതൊക്കെ ഈ വേലയിൽ അഴുക്കെന്ന് വെച്ചാൽ ഞാൻ മരുന്നിട്ടതാ, കഞ്ഞിവെള്ളമൊക്കെ ചേർത്തിട്ടുള്ള ഒരു മരുന്ന് ആ ഫസ്റ്റ് ഇട്ടു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ പുറത്തുനിന്ന് വാങ്ങിയതിട്ടത്. ഇതാണ് ഇതിൻ്റെ പൂവ്. ഇത് ഞാൻ ഇതിനും മറ്റേ ആ വെള്ളീച്ചയുടെ അസുഖമായിരുന്നു. എന്നിട്ട് ഞാൻ മരുന്നൊക്കെ തളിച്ച് അതിൻ്റെ പിന്നെ കമ്പൊക്കെ വെട്ടിക്കളഞ്ഞു. എന്നിട്ട് പിന്നെ വന്നതാണ് അത്. ഉണ്ട്, കമ്പൊക്കെ ഞാൻ വെട്ടി നിർത്തിയതാണ്. എന്നിട്ട് പിന്നെ ഒരു നന്നായിട്ട് കിളിർത്ത് പൂവൊക്കെ വരുന്നൊരു മരുന്നുണ്ട് എൻ്റെ കയ്യിൽ. റോസിന് വേണ്ടി വാങ്ങിയതാണ്. പക്ഷേ ഞാനതെല്ലാത്തിനും ഇപ്പോൾ തളിക്കുന്നുണ്ട്, അതിൻ്റെ റിസൾട്ട് കാണുന്നുണ്ട്. നല്ല കളറാണത്. ഇതൊരു ചെമ്പരത്തി തന്നെയാണ് കേട്ടോ. പക്ഷെ ഇതിനെ മറ്റേ വെള്ളീച്ചയുടെ ഒരു ഇത് വന്നിട്ടുണ്ട്. ഞാൻ മരുന്നിട്ട് കൊടുത്തപ്പോൾ കുറഞ്ഞതാണതേ. അതിന് മുട്ടൊക്കെ വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ പൂവ് ഇതാണ്, ഇതാണ് പൂ. ഇത് രണ്ട് സ്റ്റെപ്പ് പോലെയാണ്, രണ്ടല്ല രണ്ടല്ല മൂന്നെണ്ണം ഉണ്ട്. ഇതാണ് പൂവ്. ഇതിനൊരു ഇതുണ്ട്. ഇത് ഇപ്പം മരുന്നിട്ട് കൊടുത്തിട്ട് കുറഞ്ഞേക്ക് വന്നത്. ഇത് കുറേ ഉണ്ടായിരുന്നു, അപ്പം ഞാനിതിൻ്റെ മരുന്നിട്ട് കൊടുത്തു. പിന്നെ ഇത് ഈ ബട്ടർഫ്ലൈ ചെടിയില്ലേ, അതാണിത്. ഇത് ഒന്ന് രണ്ട് ചട്ടികളിലുണ്ട് കേട്ടോ. ഇത് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പൂവൊക്കെ ആയിട്ട് നിറച്ച് മുട്ടൊക്കെ ആയിട്ട്. ഇത് വേറൊരു ചെടിയുടെ അകത്ത് വന്നേക്കുന്നതാണ്. ഇത് അത് തന്നെയാണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതിനെ ബട്ടർഫ്ലൈ എന്നാണ് പറയുന്നത്. ബട്ടർഫ്ലൈയുടെ ഒരു പച്ച കളർ കേട്ടോ. ഇദ്ദേഹത്തിന് വെയിൽ കൂടിയപ്പം കുറച്ച് വാടിപ്പോയി. ഇതിപ്പം രണ്ടാമത് വരുവാണ്. ണ്ട ഇത് വേറൊരു ബട്ടർഫ്ലൈ പച്ച കളറിൽ. ഇതിൻ്റെ പൂവും കാണാൻ നല്ല ഭംഗി കേട്ടോ. കുഞ്ഞിപ്പൂ വരും. കണ്ട രണ്ടാമത് വരുമോ ഇത്. പിന്നെ ഇതൊരു വയലറ്റ് കളറാണ് കേട്ടോ. ഈ ചെത്തിപ്പൂ പോലത്തെ ഒരു വയലറ്റ് കളറാണ്. ഇതിന് എന്തൊക്കെയോ പേരുണ്ട്. ഇതാണ് ഇതിൻ്റെ ചെടി. ഇതാ മുട്ടൊക്കെ കുറേ വരും. ഇത് ഇതും ഇങ്ങനെ ഈ പഴക്കൊല പോലെ കുറേ അല്ലി അല്ലിയായിട്ട് കുറേ വരും. അതാണിത്. കണ്ടോ നല്ല വയലറ്റ് ആട്ടോ. പിന്നെ ഇത് മുള്ള മേലുള്ള ചെടിയില്ല, എനിക്ക് അതിൻ്റെ പേരൊന്നും അറിയില്ല കേട്ടോ ക്ലിയർ ആയിട്ടൊന്നും. ഇപ്പം നിറച്ചു പോവാൻ ഒരു കുഞ്ഞു തൈ ഉണ്ടെന്നതാണ്. നിറച്ചുണ്ട്. കണ്ടോ ഇതൊരു മെജന്തയാണ്. പൂവായിട്ടില്ല, പൂവുണ്ടായിരുന്നു കുറേ. അതൊക്കെ ഇപ്പം പോയിട്ട് ഇപ്പം രണ്ടാമത് കിളിർത്ത് വന്നേക്കുന്നതാണ്. ഇതുണ്ട്, ഇതൊരു ചെമ്പരത്തി ആട്ടോ. മഞ്ഞ കളറ്, മഞ്ഞയിൽ നടുത്തൊരു മെറൂൺ. നല്ല ഭംഗിയായിട്ടോ ഇത് കാണാനായിട്ട്. ഇത് നിറച്ചു ആ വെള്ള കളറിലെ ഒരു വൈറ്റ് ബക്സ് അങ്ങനെ എന്തോ ഒരു അസുഖം വന്നിട്ട് ഞാൻ മരുന്നൊക്കെ തെളിച്ച് വേറെ കൊമ്പെല്ലാം വെട്ടിക്കളഞ്ഞു. രണ്ടാമത് വന്നതായത് അതേ നിറച്ച് പൂക്കളൊക്കെ ഇട്ട് മുട്ടുകളൊക്കെ നിറച്ച് മുട്ടുണ്ട്. കണ്ടോ ഇത് വേറൊരു ചെടിയാണ്. ഇങ്ങനെ ഈ വാഴപ്പഴത്തിൻ്റെ കുറേ ഇങ്ങനെ വരില്ലേ, അതുപോലെ നിറഞ്ഞു വരും. കണ്ടോ ഇങ്ങനെ നിറഞ്ഞു വരും. നല്ല ഭംഗിയായത് കാണാനായിട്ട്. നിറഞ്ഞ് ഫുള്ള് വിരിഞ്ഞു കഴിയുമ്പോഴേ ഈ ഇതേപോലത്തെ പൂ ഫുള്ള് വിരിയും.
നിൽക്കണ്ടോ, നല്ല ഭംഗിയാ കാണാനായിട്ട്. പിന്നെ ഇതിപ്പോ ഇത് എല്ലായിടത്തും ഉള്ളതല്ലേ, ഒരു ടൈപ്പ് ഒരു വെള്ള കുഞ്ഞ് നമ്പ്യാർ വട്ടം പോലത്തെ ചെറുത്, അതാണെന്ന് തോന്നുന്ന പേര്. ഒരുപാട് മുട്ടുണ്ട്. പിന്നെ ഇത് വേറൊരു കുഞ്ഞു പൂക്കളാട്ടോ, ഇത് ഒരുപാടുണ്ടാവും. ഞാനിതുവരെ ഒന്ന് ട്രൈ ചെയ്യാൻ മേടിച്ചതാണ്, ഇനി വളരോ ഇല്ലയോന്ന് അറിയില്ലായിരുന്നു. പക്ഷേ നന്നായിട്ട്, അങ്ങനെ എല്ലാ ദിവസവും വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തില്ലെങ്കിൽ ഭംഗിയായിട്ട് വളരുന്നുണ്ട്. കുഞ്ഞു കുഞ്ഞു പൂവ നല്ല ഭംഗിയായിട്ട്, ഇത് ഇത്രയും നല്ല ഭംഗിയായിട്ട് നിൽക്കും ഇത്. അടുത്തെന്ന് പറഞ്ഞാൽ ഞങ്ങളിവിടെ പറയുന്നത് കൊങ്ങിണിപ്പൂ എന്നാണ് പറയുന്നതിന്. ഒരു ലൈറ്റ് ഓറഞ്ച്, ഓറഞ്ചല്ല ലൈറ്റ് മഞ്ഞയായിട്ടുള്ളത്. പിന്നെ വിത്തൊക്കെയുണ്ട്. ഇതിനും അതെ, ചെറിയ കുഞ്ഞു ചെടികളൊക്കെ വന്നിട്ടുണ്ട്, വിത്ത് തന്നെ താഴേക്ക് വീണിട്ട്. പിന്നെ ഇതെന്ന് വെച്ചാലേ, ഇതിനകത്ത് രണ്ട് ടൈപ്പ് ചെടിയുണ്ട്. ഞാനിത് ചെറിയ ചെടി മേടിച്ച് നടുമ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് നട്ടു. അപ്പം എൻ്റെ വിചാരം ഇത് രണ്ടും ഒന്നാണ്, പക്ഷെ രണ്ട് രണ്ടാണ്. ഇതെന്ന് വെച്ചാൽ മറ്റേ ബ്രൈഡൽ ബോക്കറ്റ് അങ്ങനെ ഏതോ പറയുന്നൊരു ചെടിയാണ്. പിന്നെ ഇത് ഇതാണിപ്പോൾ ധാരാളമായിട്ട് വരുന്നത്. എൻ്റെ പേരൊന്നും എനിക്കറിയില്ല, മിക്കതിൻ്റെയും പേരൊന്നും അറിയില്ല കേട്ടോ. വെറൈറ്റി കാണുമ്പോൾ ഞാൻ എടുക്കുന്നതാണ്. ഇത് ഡബിൾ പെറ്റലാണ്, ഡബിളാണോ ത്രിബിളാണോ എന്നറിയില്ല. ഇതും കുറേ ഉണ്ടായിട്ടുണ്ട്, പൂക്കളൊക്കെ കുറേ ഉണ്ട് ഇതിനകത്ത്. പിന്നെ ഇത് കുറച്ച് നന്നായിട്ട് വലുതാവുന്നുണ്ട്, അപ്പോൾ ഇത് എവിടെയെങ്കിലും പടർത്തി വെക്കണം എന്ന് വിചാരിക്കുന്നു. ഇതിനകത്ത് പൂക്കളൊക്കെ വന്നിട്ടുണ്ട് ഇതിനകത്ത്. ഇപ്പോൾ ഞാൻ ഇന്നലെ അത് ഇത്തിരി പൊക്കം കൂടിയപ്പോൾ ഞാൻ വെട്ടി നിർത്തി, അതിൻ്റെ കമ്പാണ് ഞാൻ ഇതിനകത്ത് തന്നെ കുത്തിയേക്കുന്നത്. ഇതിൻ്റെ പേരൊന്നും എനിക്ക് അറിയില്ല, വാങ്ങിക്കുമ്പോൾ ഓർമ്മയുണ്ട്, പിന്നെ അത് വിട്ടുപോയി. പിന്നെ ഇത് നിത്യകല്യാണി എന്ന് പറയും. ഇവിടെയൊക്കെ നിത്യകല്യാണി എന്നാണ് പറയുന്നത്, വേറെ പേരൊന്നും എനിക്കറിയില്ല. ഇതും കുഴപ്പമില്ലാതെ വളർന്നു വരുന്നു. പിന്നെ ഈ ചെടി കേട്ടോ, ഇതൊരു ലൈറ്റ് വയലറ്റ്, എന്തോ നീല കൊടിവേലി എന്നോ, നീല കൊടിവേലി അല്ല വേറെ എന്തോ പേരാണ് പറഞ്ഞത്. ഇതങ്ങനെ അധികം കണ്ടിട്ടില്ല. ഇതും കുഴപ്പമില്ലാതെ മുട്ടുകളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഇത് വേറൊരു ഷെയ്ഡാണ്, ഇതിപ്പോൾ വാടി പോവേ, പക്ഷെ മുട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇത് കുഴപ്പമില്ലാതെ വരുന്നുണ്ട്, കുറച്ച് കഴിയും പറയാം. എനിക്ക് റോസ് അങ്ങനെ കറക്റ്റായിട്ട് വളരുന്നില്ല. ഇതിപ്പോൾ എന്തോ ഭാഗ്യത്തിൻ്റെ നാലെണ്ണം വന്നിട്ടുണ്ട്. ഞാൻ ഇതിനൊരു മരുന്ന് വാങ്ങിയിട്ടുണ്ടേ, ഞാൻ ഇതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ട് വാങ്ങിയൊരു മരുന്നാണ്. പിന്നെ ഇത് നമ്മുടെ നമ്പ്യാർ വട്ടമാണ്, പഴയ കാലത്തുള്ള. ഇത് ഞാൻ വെട്ടി നിർത്തിയതാണ്. പിന്നെ മുട്ട് വരും, ഒക്കെ കൊഴിഞ്ഞു പോവും, കുറേ മുട്ട് വരും, പക്ഷേ ഒക്കെ കൊഴിഞ്ഞു പോവും. അപ്പോൾ ഞാൻ വെട്ടിയിട്ട് ഞാൻ ആ റോസിന് വാങ്ങിയ മരുന്ന് ഇതിനും സ്പ്രേ ചെയ്തു. അപ്പോൾ അത് കിളുത്ത് കിളുത്ത് വരുന്നുണ്ട്. വെട്ടുമ്പോൾ ഞാൻ ഒരു മുട്ട് നിർത്തിയിരുന്നു, അത് പോയിട്ടില്ല, അപ്പോൾ ഇതുവരെ ആയിട്ടുണ്ട്. പിന്നെ ഇതൊരു മഞ്ഞ കളറിലൊരു പൂവാട്ടോ, പൂ പോയി ആടിപ്പോയി. വിത്തൊക്കെയുണ്ട്, കുറേ ഷൂട്ട് വന്നിട്ടുണ്ട് ഇതിനൊക്കെ. ഇതിൻ്റെയും പേരെന്ന് പറയും ലില്ലിയാണെന്ന് തോന്നുന്നു. ഇത് നല്ല യെല്ലോയാണ്, ചെറുപഴത്തിൻ്റെ മഞ്ഞയാണ് ഇത്. ഇത് രണ്ടും മറ്റേ കടലാസ് പൂന്ന് പറയില്ലേ നമ്മൾ, അതിൻ്റെ രണ്ടെണ്ണമാണ്. ഞാൻ വെട്ടി വെട്ടി നിർത്തിയേക്കുവാണ്, കാരണം ഇത് പെട്ടെന്ന് വളർന്ന് കൈയൊക്കെ ഭയങ്കര വലുതാവും. പിന്നെ ഞാനത് വെട്ടി വെട്ടി നിർത്തി. ഇത് രണ്ടും ഡബിൾ കളറാണ് കേട്ടോ, ഒന്ന് മഞ്ഞയും വെള്ളയും. പിന്നെ ഇത് ഞാൻ ആ ചട്ടിയിൽ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. ഇത് ഓറഞ്ച് കളറും പിന്നെ എന്തെന്ന് പറയുക, ഒരു ലൈറ്റ് റോസ് കളറും, രണ്ടും കൂടി കൂടിയ കളറായത്. പൂ വരുമ്പോൾ അറിയാം ഇനി ഇനി രണ്ടാമത് എങ്ങനെയാണ് വരുന്നതെന്ന്. പിന്നെ ഈ ചെടി എന്ന് വെച്ചാൽ ഇപ്പം ഇതില്ലാത്ത വീടുകളില്ല ഞങ്ങളുടെ ഇവിടെ. ഞാൻ എവിടെ പോകുമ്പോഴും ഇത് കാണാറുണ്ട്. പക്ഷെ എനിക്കെന്ന് വെച്ചാൽ ഇതിപ്പം ഒരു മൂന്ന് നാല് മാസമായി ഞാനിത് വാങ്ങിയിട്ട്. ഇതിങ്ങനെ വളർന്ന് കൊമ്പ് പോലെ വരുന്നു എന്നല്ലാതെ എനിക്ക് മുട്ടൊന്നും വരുന്നില്ല. അതിന് ഇനി വേറെ വല്ല മരുന്നുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ നോർമലി ഇടുന്ന ഒരു പൂവൊക്കെ ഉണ്ടാവുന്നത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരാഴ്ചയായിട്ടുള്ളൂ. ഇനി കുറച്ച് കഴിഞ്ഞാൽ അറിയാം വരുമോ ഇല്ലയോ എന്നുള്ളത്. കുറേ ഷൂട്ട് ഇതിന് വന്നിട്ടുണ്ട്, വലുതായി ഒക്കെ നല്ലപോലെ വലുതായി വളർന്നു നിൽക്കുവാണ്, പക്ഷെ പൂ വരുന്നില്ല.
ഇങ്ങനെ വളർന്ന് വലുതായി വരിക. ഇല്ലേ മഞ്ഞ കളർ ഒരു കോളാമ്പിപ്പ് പോലത്തെ ഇല്ലേ, അതിൻ്റെ ചെറിയ ടൈപ്പാണത്. ഇപ്പോൾ ഇതും അത് തന്നെ, ഞാൻ കമ്പ് വെള്ളത്തിലിട്ട് കിളിർത്ത് വന്നിട്ട് നട്ട സാധനമാണ്. പൂവായിട്ടില്ല, അതിന് വേറെ ഷൂട്ടൊക്കെ വന്നിട്ടുണ്ട്. ശരിയാണത്. ഇതും ഒരുപാട് വന്നു കേട്ടോ, മുട്ട ഒരുപാട് പൂ, നിറച്ച് പൂവായിരുന്നു. അതൊക്കെ ഇപ്പം ഉണങ്ങി, അതിൻ്റെ തമ്മ പൂവിൻ്റെ ഇതെല്ലാം ഒക്കെ ഉണങ്ങി. ഇനിയിപ്പോൾ രണ്ടാമത് വേറെ വരണം. ഇലയൊക്കെ കിളുത്ത് വരുന്നുണ്ട്. താഴ്ത്തുണ്ട് വേറെ ഷൂട്ട് വന്നതിൻ്റെ ഇത്. പിന്നെ ഇത് വാടാർമില്ലി ആട്ടോ. കളറൊരു പിടുത്തമില്ല. ഞാൻ മൂന്ന് കളർ നട്ടതാണ്, വൈറ്റ്, പിന്നെ മജന്ത കളറ്, യെല്ലോ. പക്ഷേ ഇതിലേതാ പിടിച്ചതെന്നൊരു പിടിയില്ല. ഇപ്പം ഒരു കുഞ്ഞു മുട്ട പോലെ വന്നിട്ടുണ്ട്. അത് ഈ വരുമ്പോൾ അറിയാം എന്ത് കളറാണ്. പിന്നെ ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. ഇത് എന്തായാലും റെഡ് കളറാണത്. കുറച്ച് പൂവൊക്കെ വന്നതാണ്, നാലഞ്ച് പൂവൊക്കെ വന്നതാണ്. ഇതൊരു കളറേ ഉള്ളൂ. എൻ്റെ അടുത്ത് മഞ്ഞ ഉണ്ടായിരുന്നു, പക്ഷെ അത് ഉണങ്ങിപ്പോയി. കുറേ പരിശ്രമിച്ചു, കിട്ടിയില്ല. അപ്പം ഇത് ഞാനൊന്ന് ഭംഗിയാക്കി വളർത്താമെന്ന് കരുതി. ഇതൊരു ലില്ലിയുടെ വർഗത്തിൽപ്പെട്ടതാണെന്ന് തോന്നുന്നുണ്ട്. കുറേ നാളെടുത്തു, ഇപ്പം പൂവൊക്കെ വന്നിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടാണ് വന്നേക്കുന്നത്. കണ്ട തുമ്പത്തൊരു മഞ്ഞ കളറും ഇത്. കുറേ പൂവുണ്ട്, ഇനി വേറെ മുട്ടുമുണ്ട്. കണ്ടോ, കുറേ സമയം എടുത്തു ഇത് വരാൻ. എനിക്ക് തോന്നുന്നു ഒരു അഞ്ചാറ് മാസം ഒറ്റ എടുത്തു തോന്നുന്നു ഇത് വരാൻ വേണ്ടിയിട്ട്, ഈ കൈ വരാൻ വേണ്ടിയിട്ട്.